നവംബർ 15, 1962 ഇന്ത്യ ചൈന ബോർഡറിലുള്ള യുദ്ധങ്ങൾ അവസാനിക്കുന്ന സമയം, ഇന്ത്യൻ ആർമി ടെക്നോളജിക്കൽ പരമായി മെന്റൽ രീതിയിലും തളർന്നിരുന്ന സമയം, ഇന്ത്യൻ ഗവൺമെന്റ് സോൾജേഴ്സിനെയൊക്കെ തിരിച്ച് പിൻവലിച്ചുകൊണ്ടിരുന്ന നേരം, ഇന്ത്യ ചൈന ബോർഡറിലുള്ള ഇന്ത്യൻ ആർമി പരാജയപ്പെട്ട് തലകുനി രാജ്യത്തിന്റെ പരാജയം സഹിക്കവയ്യാതെ ഇന്ത്യൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് മടങ്ങിക്കൊണ്ടിരുന്ന നേരം, എന്റെ രാജ്യം മറ്റൊരു രാജ്യത്തിനോട് പരാജയപ്പെട്ടു എന്ന ഹൃദയ നൊമ്പരത്തോട് സങ്കടപ്പെട്ട് തിരിച്ചു മടങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ്, പക്ഷേ ഗർവാൾ റൈഫിൾസ് റെജിമെന്റിൽ ചേർന്ന ജസ്വന്ത് സിംഗ് റാവത്ത്, ത്രിലോട് സിംഗ് നേഹി, ഗോപാൽ സിംഗ് എന്ന ഈ മൂന്ന് ആർമി ഓഫീസേഴ്സും മറ്റ് ആർമി ഓഫീസേഴ്സ് ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് ഇന്ത്യൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് മടങ്ങി വരാനുള്ള ഉത്തരവ് ആവശ്യപ്പെടാതെ സ്വന്തം രാജ്യത്തിനു വേണ്ടി ബോർഡറിൽ കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറായി നിന്ന ഈ മൂന്ന് ധീര ജവാന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന. വീഡിയോ ഇഷ്ടപ്പെടാൻ താഴെ തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രശ്നമാക്കത്ത് ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. ജസ്വന്ത് സിംഗ് റാവത്ത് അരുണാചൽ പ്രദേശിലുള്ള നൗറംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചൈന ആർമിക്കെതിരായി തന്റെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് വെറും 21. ത്രിലോട് സിംഗ് നേഹി, ഗോപാൽ സിംഗ് എന്ന മറ്റ് രണ്ട് ആർമി ഓഫീസേഴ്സും ഇദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് ചൈന ആർമിക്ക് തിരിച്ചടി നൽകിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് ചൈന ആർമിയുടെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജികൾ എന്തൊക്കെ? ആ സമയത്ത് ചൈന ആർമിയുടെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജികൾ അഡ്വാൻസ് മീഡിയം മിഷൻ ഗൺസുകൾ, ആർട്ടിലറീസുകൾ, മോട്ടോർ ഗൺസുകൾ. എന്നാൽ ജസ്വന്ത്, ഗോപാൽ, ത്രിലോക് എന്ന ഈ മൂന്ന് ആർമി ഓഫീസർ നൂർനാങ് എന്ന് പറയുന്ന സ്ഥലം ഡിഫൻഡ് ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വെറും ലൈറ്റ് മിഷൻ ഗൺസുകൾ മാത്രം. എന്നാലും ഈ മൂന്ന് പേർക്കും യുദ്ധക്കളം ചൈനയ്ക്ക് ഫേവറായി തിരിയുന്നത് ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന സംഭവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സോൾജറും ചൈനയ്ക്കെതിരായി ശക്തമായി തിരിച്ചടി നൽകിക്കൊണ്ടിരുന്നു. ആ സമയത്ത് യുദ്ധക്കളത്തിൽ വെച്ച് മൂവരും ചേർന്ന് എടുത്ത മാസ്റ്റർ പ്ലാൻ, അതായത് ലോകത്ത് തന്നെ പവർഫുൾ ആർമിക്കെതിരായിട്ടാണ് ഈ മൂന്ന് പേരും ചങ്കൂറ്റത്തോടെ എതിർത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ളത് സാധാരണ മിഷൻ ഗണ്ണുകളും, അതുകൊണ്ട് തന്നെ ചൈന ആർമിയുടെ കയ്യിലുണ്ടായിരുന്ന MMG എന്ന് പറയുന്ന, അതായത് മീഡിയൻ മിഷൻ ഗണ്ണുകൾ, ഇവർ സ്വന്തമാക്കി അവർക്കെതിരായി യുദ്ധം നടത്തുക എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇവർ മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്തത്. പ്ലാൻ ചെയ്ത് അടുത്ത നിമിഷം തന്നെ ഇവരത് എക്സിക്യൂട്ട് ചെയ്യാനും തുടങ്ങി. അതെ, ചൈന ആർമിക്കെതിരായിട്ട് അവരിരിക്കുന്ന സ്ഥലത്തോട്ട് മുന്നോട്ട് ഒളിഞ്ഞും മറിഞ്ഞും നിലത്ത് നിരങ്ങിക്കൊണ്ടും അവർ മുന്നേറാൻ തുടങ്ങി ഈ മൂന്നുപേരും. അടുത്തതായിട്ട് മാസ്റ്റർ പ്ലാനിലുള്ള നിർണായക ഘട്ടം, അതായത് ചൈന ആർമിയെ കൊലപ്പെടുത്തി അവരുടെ മിഷൻ ഗണ്ണുകൾ സ്നാച്ച് ചെയ്യണം എന്നുള്ളത്. ഇതിനായിട്ട് ഗോപാൽ അതുപോലെ തന്നെ ജസ്വന്ത് സിംഗ് എന്ന ഈ രണ്ട് ആർമി ഓഫീസേഴ്സും ചൈന ആർമിക്കെതിരായിട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഈ സമയത്ത് ത്രിലോക് സിംഗ്, ജസ്വന്ത് സിംഗ്, ഗോപാൽ എന്ന ഈ രണ്ട് ആർമി ഓഫീസേഴ്സിന്റെ അടുത്തോട്ട് ചൈന ആർമിക്ക് അടുക്കാത്ത വിധം ബാക്കിൽ നിന്ന് ഫയർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ മൂന്ന് പേരുടെ ഫസ്റ്റ് അറ്റാക്ക് ഏകദേശം വിജയിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇവർ ചൈന ആർമിയുടെ അടുത്ത് പോയി കുറച്ച് ചൈന ആർമി ഓഫീസേഴ്സിനെ കൊലപ്പെടുത്തി അവരുടെ വെപ്പൺസുകൾ സ്നാച്ച് ചെയ്തു. ഇതിനുശേഷം അതിലും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്, അവിടെ നിന്ന് സ്നാച്ച് ചെയ്ത വെപ്പൺ തിരിച്ച് ഇന്ത്യൻ ബോർഡറിലോട്ട് കൊണ്ടുവരണം. അതിനായിട്ടുള്ള വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ വെപ്പൺസുകൾ കൊണ്ട് ഇന്ത്യൻ ബോർഡർ കടക്കണം. ഇതിനായിട്ട് ജസ്വന്ത്, ഗോപാൽ എന്ന രണ്ട് ആർമി ഓഫീസേഴ്സ് പ്ലാൻ ചെയ്ത പടി തന്നെ തിരിച്ച് ഇന്ത്യൻ ബോർഡറിലോട്ട് വരാൻ ശ്രമം തുടങ്ങി. അങ്ങനെ ജസ്വന്ത്, ഗോപാൽ എന്ന ഈ രണ്ട് ആർമി ഓഫീസേഴ്സും ഇന്ത്യൻ ബോർഡർ കടക്കുന്ന ആ സമയം തന്നെ ത്രിലോക് എന്ന് പറയുന്ന ആർമി ഓഫീസേഴ്സിനെ ചൈന ആർമി വെടിവെച്ച് വീഴ്ത്തി. ഒപ്പം തന്നെ ഗോപാൽ എന്ന് പറയുന്ന ആർമി ഓഫീസറെയും ചൈന ആർമി വെടിവെച്ച് വീഴ്ത്തി. അങ്ങനെ ജസ്വന്ത് സിംഗ് റാവു എന്ന് പറയുന്ന ആർമി ഓഫീസേഴ്സ് നൂലിടയിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ആർമി ഓഫീസേഴ്സും മരണപ്പെട്ടു. ഇപ്പോൾ സഹായത്തിന് ഒരാൾ പോലുമില്ലാതെ ജസ്വന്ത് സിംഗ് മാത്രമോ ഉള്ളൂ ചൈന ആർമിക്കെതിരായി പോരാടാൻ. പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് കടൽപ്പരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലായതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ടും തണുപ്പ് കൂടിയ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ചൈന ആർമി രാത്രി സമയങ്ങളിലുള്ള യുദ്ധം നിർത്തിവെക്കും. ആ സമയത്തും ജസ്വന്ത് സിംഗിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം, അതായത് ചൈന ആർമിനെ എങ്ങനെയും തിരിച്ചടി നൽകണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ സഹായത്തിനുണ്ടായിരുന്ന മറ്റ് രണ്ട് ആർമി ഓഫീസറും ഇല്ല, ഒരു ചെറിയൊരു സഹായത്തിന് പോലും ആരുമില്ല. അതുകൊണ്ട് തന്നെ ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ആർമി ഓഫീസർ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി സഹായം തേടി. നൂറ, സീല എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ സഹായത്തിനായി എത്തുന്നു. അങ്ങനെ ചൈനയുടെ ആക്രമണം മനസ്സിൽ വെച്ചുകൊണ്ട് പല സ്ഥലത്തും ഗണ്ണുകൾ, അതായത് കുഴികളിൽ ഗണ്ണുകൾ ഫിറ്റ് ചെയ്തുകൊണ്ട് രാവിലെ 5 മണിക്ക് തന്നെ വെടിശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തത് എന്ന രീതിയിൽ ഗണ്ണുകളെ നോക്കി പുഞ്ചരിച്ച് അദ്ദേഹം തന്റെ കയ്യിലുണ്ട് ബാനറ്റുകളെയും നോക്കി പുഞ്ചരിച്ചുകൊണ്ട് ചൈന ആർമിക്കെതിരായിട്ട് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ ബോർഡറിൽ ശരിയായ പിൻബലവും അതുപോലെ തന്നെ ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ ആ ആർമി ഓഫീസർ ഏകദേശം 72 മണിക്കൂർ രക്ഷിച്ചു. അങ്ങനെ ആദ്യത്തെ 8 മണിക്കൂർ ചൈന ആർമിക്ക് വലിയൊരു കൺഫ്യൂഷൻ തന്നെയായി. അതായത് ഇന്നലെ വരെ ഇത്ര പവർഫുൾ അല്ലാത്ത ഇന്ത്യൻ ആർമി ഇന്ന് എങ്ങനെ ഇത്ര പവർഫുൾ ആയി എന്നുള്ള ഒരു വലിയൊരു സംശയം. അതുകൊണ്ട് തന്നെ ചൈന ആർമി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുൾ ആയുധങ്ങളെയും വെച്ച് തൻ്റെ അഡ്വാൻസ് ഫോഴ്സിനെ മൊത്തം ആ സ്ഥലത്തോട്ട് വിട്ടു. അങ്ങനെ ഏകദേശം 72 മണിക്കൂറിൻ്റെ യുദ്ധത്തിൽ 300 ചൈന ആർമി ഓഫീസേഴ്സിനെയാണ് ഇദ്ദേഹം കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിന് ശേഷം ചൈന ആർമി മൊത്തം വരണ്ടുപോയി എന്ന് തന്നെ പറയാം. ഈ സമയത്ത് വെറുപ്പിൻ്റെ ഉച്ചത്തിലുണ്ട്
ഉണ്ടായിരുന്ന ചൈന ആർമി ജസ്വന്ത് സിംഗിനെ, അതായത് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന ആ ഗ്രാമവാസിയായ പെൺ നൂറിനെ പിടിയിലായി. ആർമി രീതിയിലാണ് അവർ ചോദ്യം ചെയ്യൽ നടന്നത്. അങ്ങനെ രഹസ്യങ്ങൾ മൊത്തം പൊളിയുന്നു. അങ്ങനെ ജസ്വന്ത് സിംഗിന്റെ വ്യൂഹം മൊത്തം അവരറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ചൈന ആർമിക്ക് ജസ്വന്ത് സിംഗിനെ സിമ്പിളായിട്ട് ഒതുക്കാൻ കഴിയും. അങ്ങനെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ജസ്വന്ത് സിംഗ് തന്റെ കയ്യിലുണ്ടായിരുന്ന റൈഫിളിലുണ്ടായിരുന്ന ബുള്ളറ്റുകൾ താൻ സ്വന്തമായി നശിപ്പിച്ചു. അങ്ങനെ ജസ്വന്ത് സിംഗിനെ കൊലപ്പെടുത്തി. അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് ചൈന ആർമി തന്നെ വ്യക്തമാക്കിയ ഒരു വിഷയം, അതായത് ജസ്വന്ത് സിംഗിനെ ഇത്രയും വലിയൊരു ആർമി ഓഫീസറിനെ സല്യൂട്ട് ചെയ്യണം. അതായത് ഒരേ ഒരാളിൽ നിന്നായിട്ടാണ് 72 മണിക്കൂർ രക്തമായി പോരാടി ഏകദേശം 300 ചൈന ആർമിയെ കൊലപ്പെടുത്തിയത്. ഇതിന് സത്യമായിട്ടും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എല്ലാവരും സല്യൂട്ട് ചെയ്യണം എന്ന് ചൈന ആർമി തന്നെ വ്യക്തമാക്കി. ചൈന യുദ്ധത്തിന് ഉണ്ടായിരുന്ന ഗോപാൽ സിംഗ് അതുപോലെ തന്നെ തിലോക് സിംഗ് എന്ന് പറയുന്ന ഈ രണ്ടുപേർക്കും വീരചക്ര എന്ന് പറയുന്ന അവാർഡും അറിയിച്ചു. ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഇയാൾക്ക് വര മഹാവീരചക്ര എന്ന് പറയുന്ന അവാർഡും നൽകി. അതുമാത്രമല്ല മെഡലുകളും ഇദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തു. ഇതുമാത്രമല്ല തവാങ് എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇന്നും ആർമി ഓഫീസേഴ്സ് പോകുമ്പോൾ ഇദ്ദേഹത്തിന് സ്പെഷ്യലായ ഗ്രീറ്റിംഗ്സ് കൊടുക്കാതെ ആരും തന്നെ അവിടെ കടക്കാറില്ല. അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ പേര് അതുപോലെ തന്നെ ഇദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഗണ്ണുകൾ എല്ലാം തന്നെ ഇദ്ദേഹത്തിന് അവിടെ ഒരു മ്യൂസിയം പോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ധീരനായ ആർമി ഓഫീസേഴ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പല ആർമി ഓഫീസേഴ്സും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ല പല ആർമി ഓഫീസേഴ്സിനും ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ജസ്വന്ത് സിംഗിന്റെ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വിചാരിക്കുന്നത്? ആർമി ചേരൻ പലർക്കും ആഗ്രഹം തോന്നും ഈ സ്റ്റോറി കേൾക്കുമ്പോൾ. അപ്പോൾ ഈ ആർമി ഓഫീസറിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ താഴെ തംസ് അപ്പ് ബട്ടൺ സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ ഓക്കെ പ്രസ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.